ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ SCERT 10-ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ഭാഗത്ത് വരുന്ന ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചാണ് പറയുന്നത്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവും ഒപ്പം റഷ്യൻ വിപ്ലവവുമാണ് പറയുന്നത്. ഓൾറെഡി കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അമേരിക്കൻ വിപ്ലവവും അതേപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവവും പറയുകയുണ്ടായി. അപ്പോൾ എല്ലാവരും ആ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണുക. ഒപ്പം PSC ചലഞ്ച് എന്ന ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് നോക്കാം. ആദ്യം തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന പുസ്തകത്തിലെ കുറച്ച് വരികളാണ്. പാബ്ലോ നെരൂദയുടെ മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന പുസ്തകത്തിലെ കുറച്ച് വരികളാണ് കൊടുത്തിട്ടുള്ളത്. ഇതായിരുന്നു വീട്, ഇതാണ് സ്ഥലം. ചോളത്തിൻ്റെ കൊഴുത്ത കതിരുകൾ ഉയർന്നു പൊങ്ങിയതാണ് ഇവിടെ. ഇവിടെയാണ് അവ ചുവന്ന ഹിമപാതം പോലെ വീണ്ടും വീണ്ടും കൊഴിഞ്ഞു വീണത്. ചെമ്മരിയാടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ അഴിച്ചെടുക്കപ്പെട്ടതിവിടെയാണ്. കാമുകിമാർക്കും ശ്മശാനങ്ങൾക്കും സാമ്പ്രാട്ടിനും അമ്മമാർക്കും പ്രാർത്ഥനകൾക്കും പടയാളികൾക്കും ഉടുപ്പ് തുന്നുവാൻ മാച്ചു പിച്ചു നീ കുഴിച്ചു മൂടിയ അടിമയെ എനിക്ക് തരൂ. ഇപ്പോൾ പാബ്ലോ നെരൂദയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇനി നോക്കാം. ഇവിടെ തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളിൽ ഒന്നായ മാച്ചു പിച്ചുവിൽ കണ്ട കാഴ്ചകളാണ് ലാറ്റിൻ അമേരിക്കൻ കവിയായ പാബ്ലോ നെരൂദ വിവരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് അവിടെ വിഭവങ്ങളുടെ സമൃദ്ധി, ചോള കൃഷി ഉണ്ടായിരുന്നു, ചെമ്മരിയാടുകളെ വളർത്തിയിരുന്നു, വ്യാപാരത്തിലൂടെ സമ്പത്ത് നേടിയിരുന്നു എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ സാമ്പത്തികാഭിവൃദ്ധിയെ ചൂഷണം ചെയ്താണ് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയത്. കോളനി ഭരണം ജനജീവിതത്തെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്പെയിൻകാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ ഭാഷയും മതവും ആചാരവും അവിടെ പ്രചരിപ്പിച്ചു. സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ സ്പെയിനുകാരും പോർച്ചുഗീസുകാരും എന്തു ചെയ്തു? അവരുടെ ഭാഷയും അതേപോലെ തന്നെ മതവും ആചാരവും ലാറ്റിൻ അമേരിക്കയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. സ്പാനിഷ് ശൈലിയിലുള്ള വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും ചെയ്തു. സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും കോളനിയിലേക്ക് നടപ്പിലാക്കി. യൂറോപ്യന്മാരിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനങ്ങളിലേക്ക് പകരുകയും ചെയ്തു. എല്ലാ രംഗങ്ങളിലും വംശീയ വിവേചനം പുലർത്തി. ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിക്കുകയും ചെയ്തു. കോളനിക്കാരെ അടിമകളെപ്പോലെ പണിയെടുപ്പിച്ചു. ഇത്രയുമാണ് സ്പാനിഷും അതേപോലെ തന്നെ സ്പാനിഷുകാരും അതേപോലെ തന്നെ പോർച്ചുഗീസുകാരും ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. ജോസേഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബൊളിവർ എന്നിവരുടെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവത്തിലൂടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാവാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിനെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികളെയാണ് ഇവിടെ പറയുന്നത്. ജോസേഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബൊളിവർ എന്നീ 3 പേരാണ്. ആരൊക്കെയാണ്? ജോസേഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബൊളിവർ എന്നിവരാണ്. ഇനി റഷ്യൻ വിപ്ലവം നോക്കാം. മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന പുസ്തകത്തിലെ കുറച്ച് വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ റഷ്യൻ വിപ്ലവം തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുറച്ച് വരികളാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് വായിക്കാം. ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റങ്ങൾ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. എന്നാൽ അതേസമയം തന്നെ സ്വന്തം മനുഷ്യാഭിമാനത്തിനു വേണ്ടി പൊരുതാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ഞങ്ങളെ ആർക്കു വേണമെങ്കിലും അവരുടെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കാം. കാലാന്തരത്തിൽ മുഴുവൻ അധികാരവും സ്വന്തം കയ്യിലെടുക്കാൻ കഴിയത്തക്ക വണ്ണമുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്കിപ്പോൾ വേണ്ടത്. ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ലളിതമാര്. സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നശിക്കട്ടെ. എല്ലാ ഉൽപ്പാദനോപാധികളും ജനങ്ങൾക്ക്, എല്ലാ അധികാരവും ജനങ്ങൾക്ക്. അധ്വാനം എല്ലാവരുടെയും ചുമതലയാണ്. ഞങ്ങൾ വെറും കലാപകാരികളല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാമല്ലോ. ഞങ്ങൾ വിപ്ലവകാരികളാണ്. ഒരു കൂട്ടർ ആജ്ഞാപിക്കാൻ മാത്രവും മറ്റൊരു കൂട്ടർ പണിയെടുക്കാൻ മാത്രമുള്ള കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായി തുടരുകയും ചെയ്തു. മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന പുസ്തകത്തിലെ വരികളാണിത്. മാക്സിം ഗോർക്കി എന്ന ലോകപ്രശസ്ത റഷ്യൻ സാഹിത്യകാരൻ്റെ അമ്മ എന്ന നോവലിലെ ഒരു കഥാപാത്രത്തിൻ്റെ വാക്കുകളാണിത്. അക്കാലത്തെ റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും സ്ഥിതിയും
അവരുടെ ലക്ഷ്യങ്ങളും ഇതിൽ നമുക്ക് കാണാൻ കഴിയും. എന്തെല്ലാമാണ് സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം അവസാനിപ്പിക്കണം, എല്ലാവരും അധ്വാനിക്കണം എന്നീ ആശയങ്ങളായിരുന്നു. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കാം? റഷ്യ ഭരിച്ചിരുന്ന സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിനു കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചത്. റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപ്പാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചിരുന്നു. കൂടാതെ ഭൂരഹിതരായ അവർ നികുതി ഭാരവും വഹിക്കേണ്ടി വന്നു. പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന റഷ്യയുടെ വ്യാവസായിക ഉൽപ്പാദനം തുച്ഛമായിരുന്നു. ഉള്ള വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും വിദേശികളാണ് നിയന്ത്രിച്ചിരുന്നത്. തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചു. ആരൊക്കെയാണ്? മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ് എന്നിവരാണ്. കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ആവിഷ്കരിച്ച മാർക്കിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു. തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കുകയും ചെയ്തു. മാർക്കിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. ഈ പാർട്ടി പിന്നീട് മെൻ ഷേവിക്കുകൾ എന്നും ബോൾ ഷേവിക്കുകൾ എന്നും രണ്ടായി പിരിയുകയുണ്ടായി. അപ്പോൾ ഇവിടെ നിന്നാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ നമുക്ക് പഠിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ അവിടുത്തെ കുറച്ച് സാഹിത്യകാരന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവാവ്. ഇനി കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ആവിഷ്കരിച്ചതാണ് മാർക്കിസ്റ്റ് ആശയങ്ങൾ. ഇത് തൊഴിലാളികൾക്ക് ആവേശം പകരുകയും ചെയ്തു. മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. മാർക്കിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. അതായത് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് എന്നൊരു പാർട്ടി രൂപം കൊണ്ടു. ഇത് മാർക്കിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ്. ഈ പാർട്ടിയാണ് പിന്നീട് ന്യൂനപക്ഷം, മെൻഷേവിക് എന്ന ന്യൂനപക്ഷവും ബോൾഷേവിക്കുകളുടെ ഭൂരിപക്ഷവും എന്നീ രണ്ടായിട്ട് പിരിഞ്ഞത്. അപ്പോൾ ഭൂരിപക്ഷമായ ബോൾഷേവിക്കിൻ്റെ നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്രസ്കിയും ആയിരുന്നു. അലക്സാണ്ടർ കെറൻസ്കിയാണ് മെൻഷേവിക്കുകളുടെ നേതൃത്വം നൽകിയത്. 1905 നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയവും പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെഡ്രാഗാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. അപ്പോൾ 1905 റഷ്യ ജപ്പാൻ യുദ്ധം നടക്കുകയും അതിൽ റഷ്യ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കരണങ്ങളും ആവശ്യപ്പെട്ട് റഷ്യയിലുണ്ടായിരുന്ന തൊഴിലാളികൾ എന്തു ചെയ്തു? പെഡ്രോഗാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തുകയുണ്ടായി. ഇതിനു നേരെ പട്ടാളം വെടിവെക്കുകയാണ് ചെയ്തത്. ഇവിടെ 100 തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ഈ ഒരു ദിവസമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത്. റഷ്യൻ വിപ്ലവത്തിലെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച. അപ്പോൾ തൊഴിലാളികൾ എന്താ സാമ്പത്തിക പരിഷ്കാരങ്ങളും അതേപോലെ തന്നെ രാഷ്ട്രീയ അവകാശങ്ങളും ആവശ്യപ്പെട്ട് റഷ്യയിലെ പെട്രോഗാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 ഒരു ഞായറാഴ്ചയായിരുന്നു പ്രകടനം നടത്തുകയുണ്ടായി. ഇതിനു നേരെ പട്ടാളം വെടിവെക്കുകയും ഒരുപാട് ആളുകളെ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത്, ബ്ലഡി സൺഡേ. സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ ലക്ഷ്യയിലെമ്പാടും രൂപീകരിച്ചു. അപ്പോൾ തൊഴിലാളികളുടെ ചെറിയ ചെറിയ സംഘങ്ങൾ രക്ഷയിൽ പലയിടങ്ങളിലായി രൂപീകരിക്കുകയുണ്ടായി. ഇതാണ് സോവിയറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് സോവിയറ്റുകൾ? സമരം നടത്താനായി റഷ്യയിൽ പല ഭാഗങ്ങളായി തൊഴിലാളികളുടെ ചെറിയ ചെറിയ സംഘങ്ങൾ രൂപീകരിച്ചു. ഇതാണ് സോവിയറ്റുകൾ എന്നറിയപ്പെടുന്നത്. സമരം ശക്തമായതിനെ തുടർന്ന് ദ്യൂമ എന്ന നിയമനിർമ്മസഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധനായി. അപ്പം ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കുന്നതും ആ കാലഘട്ടത്തിൽ തന്നെയാണ്. ഇനി 1914 ഒന്നാം ലോകയുദ്ധം ആരംഭിച്ചതോടെ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു.
അപ്പോൾ നിയമനിർമ്മാണ സഭയായ ദ്യൂമ 1917 ഒന്നാം ലോകയുദ്ധത്തിൽ റഷ്യ പങ്കെടുക്കുന്നതിനെ എതിർത്തിരുന്നു. എന്നാൽ ഇത് അവഗണിച്ച് സർ ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതിൽ അനേകം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു. 1917 ആയപ്പോഴേക്കും ഭക്ഷ്യദൗർലഭ്യം രൂക്ഷമായി. 8 March ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവീഥികളിൽ പ്രകടനം നടത്തി. പെട്രോഗാർഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനവും നടത്തി. സൈനികർ ആദ്യം ഈ പ്രകടനങ്ങളെ നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികളോടൊപ്പം ചേർന്നു. ഒന്നാം ലോകയുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും ഇതിന് പ്രേരിപ്പിച്ചത്. പെട്രോഗാർഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ സൈനികർ ആദ്യം ഈ പ്രകടനങ്ങളെ എതിർത്തെങ്കിലും പിന്നീട് അവർ തൊഴിലാളികളോടൊപ്പം ചേർന്നു. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിൽ സൈനികർ അനുഭവിച്ച ദുരിതങ്ങളാണ് അവരെ കർഷകരുടെ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കുചേരാൻ പ്രേരിപ്പിച്ചത്. പെട്രോഗാർഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴുകുകയും റഷ്യയിൽ മെൻഷേവിക് നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ പെട്രോഗാർഡിൽ എന്ത് ചെയ്തു? തൊഴിലാളി പ്രതിഷേധ പ്രകടനം നടത്തുകയും ഒപ്പം സൈനികർ ഇവരെ കൂടെ ചേരുകയും അവസാനം തൊഴിലാളികൾ പെട്രോഗാർഡ് പട്ടണം പിടിച്ചെടുക്കുകയും ഇതേ തുടർന്ന് നിക്കോളാസ് രണ്ടാമന് സ്ഥാനമൊഴിയേണ്ടി വന്നു. തുടർന്ന് റഷ്യയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു മെൻഷേവിക്കും അതേപോലെ തന്നെ ബോൾഷെവിക്കും. അപ്പം മെൻഷേവിക്കിൻ്റെ നേതായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലയിൽ വന്നു. ഈ ഒരു മാറ്റം, അതായത് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു മാറ്റം വരുന്നതിനാണ് നമ്മൾ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റത്തിനെയാണ് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറകിലായതിനാണ് മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഇനി ഇവിടെ മാർക്കിസം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിക്കാം. കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ചേർന്ന് രൂപം നൽകിയ ആശയ സംവിധാനമാണ് മാർക്കിസം. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്നതാണ് ഇതിലെ പ്രധാന ആശയം എന്ന് പറയുന്നത്. ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിൻ്റെ സാർവാധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. അപ്പോൾ കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസുമാണ് മാർക്കിസത്തിന് രൂപം നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഫെബ്രുവരി വിപ്ലവമാണ് പറഞ്ഞത്. ഇനി നമുക്ക് ബാക്കി നോക്കാം. താൽക്കാലിക ഗവൺമെൻറ്റിനെ റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം അംഗീകരിച്ചില്ല. ഈ സമയം സ്വിറ്റ്സർലാൻഡിൽ കഴിയുകയായിരുന്ന വ്ളാഡിമിർ ലെനിൻ ലക്ഷ്യയിലെത്തി താൽക്കാലിക ഗവൺമെൻറ്റിനെ ശക്തമായി എതിർത്തു. വിപ്ലവം അതിൻ്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിൻ്റെ നിലപാടിനെ പിന്തുണച്ചു. 100 പഴക്കമുള്ള സാമ്പത്തിക പിന്നാവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിച്ചു. ഇതായി ഇവർ ഉന്നയിച്ച ആശയങ്ങൾ എന്തെല്ലാമായിരുന്നു? ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക, ഫാക്ടറികളിൽ ജനങ്ങളുടെ പൊതുസ്വത്തായി മാറ്റുക. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരായി സായുധ കലാപം ആരംഭിച്ചു. അപ്പോൾ 1917 ഒക്ടോബറിലാണ് ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരായി സായുധ കലാപം ആരംഭിക്കുന്നത്. കെറൻസ്കി രാജ്യം വിട്ടു പോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. അപ്പോൾ ഇതിനെയാണ് ഒക്ടോബർ ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവമാണ് ഒക്ടോബർ വിപ്ലവം എന്നത്. ആദ്യം അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ മെൻഷെവിക്കുകൾ ഭരണത്തിൽ വന്നതായിരുന്നു ഫെബ്രുവരി വിപ്ലവം. ഇപ്പോൾ മെൻഷെവിക്കുകൾക്കെതിരെ ബോൾഷെവിക്കുകൾ സായുധ കലാപം നടത്തുകയും ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിക്കുകയും ചെയ്തു. ഇതാണ് ഒക്ടോബർ വിപ്ലവം. റഷ്യൻ കലണ്ടർ പ്രകാരമാണ് ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത്. തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായി ഒരു ക്യാബിനറ്റും രൂപം നൽകി. ഇനി നമുക്ക് റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങളൊന്ന് പരിശോധിക്കാം. ഒന്നാം ലോകയുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറി, ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു, പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി, സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. 1924 പുതിയ ഭരണഘടന നിലയിൽ വന്നു. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ 1924 പുതിയ ഭരണഘടന നിലവിൽ വരുന്നത്. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കുകയും ചെയ്തു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് പറയുന്നത്. എല്ലാവരും ഇത് നല്ലോണം പഠിച്ചിരിക്കുക. കാരണം റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ SCERT കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഇതിൽ നിന്നും ചോദിക്കുന്നതും കാണാം. അപ്പോൾ എല്ലാവരും പഠിച്ചിരിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക്
ചൈനീസ് വിപ്ലവത്തിനെ കുറിച്ച് പറയാം.